ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഡി മേജറിൽ വരുന്ന ഒരു മെലോഡിയാണ് ഇന്ന് നമ്മളോട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡി മേജർ സ്കെയില്, പിന്നെ ചെറിയൊരു സ്റ്റഡീസും കൂടെ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളൊരു മെലഡിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ഹണിമൻ ട്യൂട്ടർ എന്നുള്ള ബുക്കിൽ നിന്നിട്ടുള്ള ഒരു ലെസനാണിത്. ഈ കോൾ ബ്ലാക്ക് റോസ്, ഇതാണ് ആ ലെസൻ്റെ പേര്. അപ്പോൾ ഈ ലെസനിൽ രണ്ട് പാർട്ട് വരുന്നുണ്ട്, ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും. നമ്മൾ ക്ലാസ്സിന് കുട്ടികളെ പഠിക്കാൻ വേണ്ടി എടുക്കുന്നത് ഫസ്റ്റ് പാർട്ടാണ് എടുക്കാറുള്ളത്. സെക്കൻഡ് പാർട്ട് അതിനെ കോഡ് ബേസ് ചെയ്തിട്ട് വരുന്ന ഒരു ബാക്ക് സപ്പോർട്ടിംഗ് മാത്രമാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെലഡിയാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡുയറ്റ്, ഈ പീസ് ഡുയറ്റ് പീസാണത്. അതിൻ്റെ ഡുയറ്റ് ഞാൻ ഫസ്റ്റ് ഇൻട്രോയിൽ വായിച്ചിട്ടുണ്ട്, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഫസ്റ്റ് വായിക്കുന്ന ഈ ലെസൺ തന്നെയാണ് ഞാൻ അത് വായിക്കുന്നത്. രണ്ട് പാർട്ടും കൂടിയാണ് നമ്മൾ വായിക്കുന്നത്. ഒരു പാർട്ടും രണ്ട് പാർട്ടും ഞാൻ തന്നെ വായിച്ചിട്ട് എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇതിൽ നമ്മളിന്ന് പഠിക്കുന്ന ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഫസ്റ്റ് മെലഡിയാണ് നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഡി മേജറിലാണ് ഈ സ്കെയിൽ വരുന്നത്. അത് നമുക്ക് എങ്ങനെയാണെന്നുള്ളത് വായിക്കുന്നുള്ളത് നോക്കാം. ഇതിൽ ആദ്യം വരുന്ന നോട്ട്, ആദ്യം ഇതിൽ വരുന്ന നോട്ട്സ് എഫ് എന്നുള്ളത് ടു ബീറ്റ്, ജി എന്നുള്ളത് ടു ബീറ്റ്, രണ്ടും മിനിമം ആണ്. നമ്മൾ ടു ബീറ്റ് എന്നുള്ള പറഞ്ഞ് മിനിമം എന്നുള്ള നോട്ടാണ്. അപ്പോൾ മിനിമം, പിന്നെ അടുത്ത രണ്ട് ക്രോഡ്സെറ്റ്, പിന്നെ അടുത്തത് മിനിമം. അപ്പോൾ നിങ്ങൾക്ക് മിനിമം ക്രോഡ്സെറ്റ് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, എൻ്റെ പഴയ വീഡിയോ, തുടക്കമുള്ള വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ ഈ മിനിമം ക്രോഡ്സെറ്റ് എന്നുള്ള ഈ നെയിം നമ്മൾ ഉപയോഗിക്കുന്നത് അത് എത്ര ബീറ്റാണ്, എങ്ങനെയൊക്കെയാണെന്നുള്ളത് ആ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അറിയണമെങ്കിൽ പിന്നെ കാണേണ്ട കാര്യമില്ല, അറിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ രണ്ട് ബീറ്റ്, രണ്ട് ഫസ്റ്റ് ബാറിൽ വരുന്നത് രണ്ട് നോട്ടും മിനിമമാണ്. മിനിമം എന്ന് പറഞ്ഞാൽ ടു ബീറ്റാണ്. അടുത്ത ബാറിൽ വരുന്നത് രണ്ട് ക്രോഡ്സെറ്റ് ബീറ്റ്. പിന്നെ ഇതിൽ 16 ബാറ് കഴിഞ്ഞാൽ 17-ാമത്തെ ബാറിൽ വന്നിട്ട് 8 നോട്ടാണ് വരുന്നത്. 8 നോട്ട് എന്ന് പറഞ്ഞാൽ ഹാഫ് ബീറ്റാണ് അതിൽ വരിക. ഹാഫ് ബീറ്റ് അറിയാലോ, 4 നോട്ടിന് താഴെ ഒരു ലൈൻ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ 4 നോട്ടിന് താഴെ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ നമ്മളവിടെ 4 ഹാഫ് ബീറ്റാണ് ഉപയോഗിക്കുന്നത്. 4 ഹാഫ് ബീറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് ബീറ്റ് വായിക്കുന്ന സമയത്തിനകത്ത് നമ്മൾ ഈ 4 വായിക്കണം. അപ്പോൾ അത്രയും സ്പീഡ് ടെമ്പോ നമ്മൾ കൂട്ടി വായിക്കുക എന്നുള്ളതാണ് ആ ഭാഗത്ത്. ബാക്കിയൊക്കെ സാധാരണ നമ്മൾ ക്രോഡ്സെറ്റ് മിനിമം നമ്മൾ പഠിച്ചു തന്നെയാണ് എല്ലാം വരുന്നത്. അവിടെ മാത്രം നമ്മൾ അടിയിൽ, ഇപ്പോൾ രണ്ട് നോട്ടിന് അടിയിൽ ഒരു ലൈൻ, ഇങ്ങനെ ഒരു ലൈൻ വന്നു കഴിഞ്ഞാൽ അത് ഒരു രണ്ട് ഹാഫ് ബീറ്റ്. 4 നോട്ടിനകത്ത് ഒരു ലൈൻ വന്നാൽ 4 ഹാഫ് ബീറ്റ്. ഇപ്പോൾ രണ്ട് നോട്ടിനകത്ത് വരികയാണെങ്കിൽ ഒരു ബീറ്റിനകത്ത് ടൈമിൽ നമ്മൾ 2 വായിക്കണം. 4 വരുമ്പോൾ നമ്മൾ 2 ബീറ്റ് ടൈമിനകത്ത് 4 വായിക്കണം. അതാണ് ആ നോട്ടിനടുത്ത്. 16 ബാറ് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാനൊന്ന് സിമ്പിളായിട്ടൊന്ന് വായിക്കാം, എന്നിട്ട് നിങ്ങൾ അതുപോലെ പഠിക്കുക. ആദ്യം എഫ് ജി എഫ് എഫ് ഇ. അടുത്തത് എഫ് എഫ് ജി ജി. അടുത്തത് എഫ് ഇ ഡി. അടുത്തത് എഫ് എ ജി എ എഫ് എ ഇ. അടുത്തത് എഫ് എഫ് ജി ജി എഫ് ഇ ഡി. ഇപ്പം ഇതിലൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ. ഇവിടെ ജി നാച്ചുറലാണ്, നമ്മൾ ജി ഷാർപ്പല്ല, എ മേജറിൽ പിടിച്ച പോലെ ജി ഷാർപ്പല്ല, ജി നാച്ചുറൽ. എഫും ജിയും അടുത്തടുത്ത് വരുന്ന ഫിംഗർ, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്തത് എഫ് എഫ് ജി ജി എഫ് ഇ ഡി. അടുത്തത് എ എ എഫ് ജി എ. ഇപ്പോൾ ഈ ലാസ്റ്റ് 2-ാമത്തെ പറഞ്ഞ, ഞാൻ പറഞ്ഞ ലാസ്റ്റ് പറഞ്ഞ എ 4 ബീറ്റാണ്. അത് നമ്മൾ സെമി ബ്രേവ് പറഞ്ഞുള്ള നോട്ടാണ്. എ എ എഫ് ജി എ, ഇതാണ് ഇപ്പം ഞാൻ വായിച്ച നോട്ട്. അടുത്തത് എ എ ഡി ഇ എഫ്. അടുത്തത് എ എ എഫ് ജി എ. അടുത്ത് എ ജി എഫ് ഇ ഡി. ഇത്രയും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്നത് 8 നോട്ടാണ്, ഹാഫ് ബീറ്റാണ് വരുന്നത്. ഇവിടെ നമ്മൾ ഡബിൾ സ്പീഡായിട്ട് വായിക്കണം. ഇവിടെ എഫ് എന്നുള്ള നോട്ട് 4, എഫ് എന്നുള്ളത് ക്വൈവർ നോട്ടാണ്, ഹാഫ് ബീറ്റാണ്. പിന്നെ അടുത്തത് ജി എന്നുള്ളതും ക്വൈവർ നോട്ടാണ്. അപ്പോൾ നമുക്കിനി, ഇനി ഞാൻ നോട്ടുകൾ പറയുന്നില്ല, ഒന്ന് വായിച്ച് കാണിച്ചു തരാം. അവിടെ നിന്ന് കണ്ടു 16 ബാറിന് ശേഷമാണ് ഇപ്പോൾ വായിക്കുന്നത്.
ഇതാണ് നോട്ട്സുകൾ വരുന്നത്. ഇത് ഞാനൊന്ന് ഫുള്ളായിട്ട് നിർത്താതെ ആദ്യം മുതൽ അവസാനം വരെ വായിക്കുന്നുണ്ട്. എന്നിട്ട് നിങ്ങളതുപോലെ വായിച്ച് പഠിക്കുക. ഇതാണ് നോട്ട്സുകൾ. അപ്പോൾ നിങ്ങൾ നോട്ട്സുകളൊക്കെ പറഞ്ഞ് പഠിക്കുക. ഇന്ന നോട്ട്സുകൾ എന്നുള്ളത് നിങ്ങൾ പറഞ്ഞ് പഠിക്കുക. ഇതിൻ്റെ നോട്ടാണ് ഈ എഫ് ജി എന്നൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞ് പഠിക്കുക. അതല്ലാതെ ഞാൻ എ ബി സി ഡി എന്നുള്ളത് നിങ്ങൾ നോക്കി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഗുണം ഉണ്ടാവില്ല. നിങ്ങൾ അതൊരു കുറുക്ക് വഴിയിൽ പഠിക്കുന്നതായി മാറും. അപ്പോൾ നിങ്ങൾ നോട്ട്സുകൾ ആദ്യം തന്നെ നോട്ട്സിൻ്റെ നോട്ടാണെന്നുള്ളത് അത് ഇത്ര കൗണ്ടിങ് ബീറ്റ് ടൈം എന്നുള്ളതൊക്കെ നിങ്ങൾ നോക്കി പഠിക്കുക. അപ്പോൾ അതിനെൻ്റെ നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ എൻ്റെ ഫസ്റ്റ് മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതെങ്ങനെ കൗണ്ട് ചെയ്യുക, എങ്ങനെയാണ് വായിക്കുക എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.